ഗൈസ്, വെൽക്കം ടു ഗ്രാഫിക്സ് ഡിസൈനർ. അപ്പോ നമ്മൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ, നമ്മളെ പൾസറിനൊക്കെ സ്വിംഗാൻ ബുഷ് മാറ്റും. അതായത് നമ്മള് ടയറും ഷോക്കപ്സും ബാക്ക് ഷോക്കപ്സും ഒക്കെ നിൽക്കുന്ന ഇവിടുത്തെ ഈ സ്വിംഗാൻ ഉണ്ടല്ലോ, അതിന്റെ ബുഷ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഷോക്ക് എവിടെ പോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അത് ഇന്നലെ ഊരിട്ട് റീകണ്ടീഷൻ ചെയ്യാൻ കൊടുത്തതാ. ഇവിടെ നന്നാക്കിട്ട് മാം മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ ബുഷും ഒന്ന് മാറ്റാന്ന് വിചാരിച്ച്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ എങ്ങനെയാ വെച്ചാൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സ്വിംഗാൻ മുകളിലാണെങ്കിൽ ആദ്യം നമുക്ക് വീലിന്റെ നെട്ട്, വീലിന്റെ ആക്സിൽ നെട്ട് നമുക്ക് അയക്കണം. അപ്പോ അതിനായിട്ട് ഞാൻ ഇവിടെ 22 ഇഞ്ചിന്റെ 20 ഇഞ്ച് സ്പാനറാണ് ഇവിടെ 20 ഇഞ്ച് സ്പാനറാണ് എടുത്തേക്കണെ. അപ്പൊ നമുക്ക് ഊരാ. ചേഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ലൂസ് ആക്കാൻ ഈ സൈഡ് ലൂസ് ആക്കാം, അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ലൂസ് ആക്കാം. ലൂസ് ആക്കിയതിനു ശേഷം ഇപ്പോഴത്തെ മെല്ലെ ആക്സിയിൽ തട്ടി കൊളുത്ത് കൊളുത്ത് വരും. അതിനുശേഷം ആക്സിയിൽ ഓട്ടയ്ക്ക് തള്ളി തള്ളി പുറത്തേക്ക് വയ്ക്കണം. എന്തും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ആക്സിൽ പുറത്തോട്ട് ഊരിയതിന് ശേഷം നമുക്ക് വീല് ഇങ്ങോട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ ഇവിടുത്തെ ബ്രേക്കും കൂടി ബാക്ക് ബ്രേക്കും കൂടി നമുക്ക് അയച്ചിടാം. നമുക്ക് വീലിങ്ങോട്ട് ഇളക്കിയെടുക്കാം. വീലിങ്ങോട്ട് ഇളക്കിയതിനു ശേഷം രണ്ട് സൈഡ് ഊരിയിട്ടുണ്ട്. നമുക്ക് ടയർ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാം. സ്വിംഗം മുഷ് സ്വിംഗം ഒന്ന് പൊന്തിച്ചെടുക്കാം. നമുക്ക് ടയർ ഇങ്ങോട്ട് വലിച്ചെടുക്കാം. ടയർ മാറ്റിയതിനു ശേഷം ദൂരിപ്പേര ഇതിന്റെ അകത്തൊക്കെ ഇട്ടെടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഊരാനുള്ളത്, ഇനി നമുക്ക് സ്വിംഗാൻ മുകളിലാണെങ്കിൽ ഇതേ നമ്മളെ ഫുഡ് പാക്കിന്റെ തൊട്ട് മേലായിട്ട് ഇവിടെ ഒരു ഗാർഡിന്റെ ഇവിടെ ഒരു നെട്ടുണ്ട്. ഈ നെട്ടാണ് നമുക്ക് ലൂസ് ആക്കേണ്ടത്. അതും നമുക്ക് ഊരിയെടുക്കാം. നെറ്റ് നമുക്ക് ഊരാം. അതും സ്വിംഗാമിന്റെ അവിടെ ഒരു ആക്സിൽ പോലത്തെ ഒരു നെട്ടാണ്. നമ്മളിപ്പോ വീൽ ആക്സിൽ ഊരി പോലത്തെ ഒരു നെട്ടാണത്. അതും ലൂസ് ആക്കിയതിനു ശേഷം ഇതേപോലെ നെല്ല് പൊൽപ്പെട്ട് തട്ടിക്കൊടുക്കാം. ഇതും നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം നമുക്കിനി നമ്മ ഇങ്ങോട്ടേക്ക് വലിച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ കഴിച്ചേ നമ്മൾ സ്വിംഗാമ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ രണ്ട് ക്യാപ്പ് ഊരി മാറ്റാം. 4 ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് നമുക്ക് പിന്നെ ഊരി മാറ്റാം. അതിനുശേഷം നമ്മളെ ബുഷ് ഇതാണ്. നമ്മളെ ബുഷ് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഊരി മാറ്റാം. ഇതാണ് നമുക്കിത് അടിച്ച് അയക്കണം. ദാ എന്റെ സ്വിംഗാമിന്റെ ബുഷ് പോയേക്കണത് ഈ സൈഡാണ്. ഈ സൈഡ് ഒരു ചെറിയ ഇളക്കം കണ്ടോ? ദാ ഈ ഇളക്കം ഇതുള്ളതുകൊണ്ടാണ് പോയത്. ഇങ്ങനെ ചെറിയൊരു ഇളക്കമുണ്ട്. വീഡിയോ കാണാൻ പറ്റണ്ടോ എന്നറിയില്ല. വെയിറ്റ് വരുമ്പോൾ നന്നായിട്ട് അറിയും. ഈ സൈഡ് കുഴപ്പമില്ല, പക്ഷെ ഞാൻ രണ്ട് സൈഡും മാറ്റാനാണ് നല്ലത്. നമുക്ക് തള്ളിപ്പുറത്തോട്ടെടുക്കാം.
ഗൈസ് ദേ അപ്പൊ നമ്മൾ ഇതിൻ്റെ നൂര് ബുഷ് ഇതാണ്. ഇനി നമുക്ക് പുതിയത് വെക്കേണ്ടത് ഇതോ ഞാൻ ഒരു രണ്ട് ഉള്ളിലത്തെ സ്ലീവ് കൊടുത്ത സംഭവം പിന്നെ മേലത്തെ ക്യാപ്പും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മൊത്തം രണ്ട് സൈഡിൽ നിന്നും കൂടിയിട്ട് എനിക്ക് 160 രൂപയാണ് ആയത്. ഓക്കെ, അപ്പൊ നമുക്കിനി പുതിയത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വിംഗാമിന്റെ ഇവിടെയെല്ലാം ഈ ഹോൾസെയിലെല്ലാം നമുക്ക് ഫുള്ള് ഗ്രീസ് ഇടാം. ഓക്കെ, ഇനി നമുക്കിനി ഇതിലോട്ടേക്ക് ഫുള്ള് ഗ്രീസ് വെളുത്തി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലെല്ലാം. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പിലും ഒന്ന് നാല് ക്യാപ്പിലും ചെറുതായിട്ടൊന്ന് വിസിലിട്ട് കൊടുക്കാം. ഇപ്പൊ ഗൈസ് ദേ നമ്മൾ ഇവിടെ ബുഷ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടി നമുക്ക് ഗ്രീസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഗൈസ് ദേ നമ്മൾ ബുഷിലെല്ലാം ഗ്രീസ് വെളുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസെറ്റ് ആയിട്ട് കൊടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അതിങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചടിച്ച് ിലോട്ട് കയറ്റണം. ഓക്കെ, റബ്ബർ ബുഷിൽ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലത്തെ ഈ ബുഷും കൂടി നമുക്ക് നല്ല ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ ഉണ്ടായിരുന്ന ആദ്യത്തെ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പിൻ്റെ അകത്തും നമുക്ക് ഗ്രീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ക്യാപ്പ് ഇതിൻ്റെ അകത്തേക്ക് നല്ല പ്രസ് ചെയ്ത് അമർത്തി വെക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അപ്പൊ ഗൈസ് ദേ നമ്മളിവിടെ ഗ്രീസിലിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലോട്ട് ഇൻസെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എടുത്ത പോലെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ശ്രീങ്ങാമിന്റെ ബുഷ് അല്ല ശ്രീങ്ങാമ് ഉള്ളിലോട്ട് തള്ളിക്കയറ്റി കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പത്തെ സൈഡിൽ നിന്ന് നമുക്ക് ആക്സിൽ ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കാം. തള്ളിക്കൊടുത്ത് അപ്പുറത്തേക്ക് കയറ്റാം. ഇത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോഴേ നമ്മളെ സിംഗാമിന്റെ ആക്സിൽ ഇവിടം വരെ എത്തിയുണ്ട്. നമുക്കിനി ഇവിടുന്ന് നെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ത്രെഡ് തെറ്റാണ്ട് ഇടാം. ത്രെഡ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നെട്ട് പ്രശ്നമാവും, ചിലപ്പോൾ ആക്സിലിൻ്റെ അടുത്ത ത്രെഡ് തന്നെ പോയിന്ന് വരും. അപ്പോ സിംഗമ്മ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പൊന്തിച്ചിട്ട് നമുക്ക് അതിലോട്ട് ടയർ വെച്ചു കൊടുക്കാം. ടയർ വെക്കല് കുറച്ചൊരു പരിപാടിയാണ്, എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. Thank you.
മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. മുടിയും കോലും കൈയും കാലും എല്ലാം ഏകദേശം ഒരു ഫുള്ള് ഗ്രീസിലായിട്ടുണ്ട്. അപ്പോ സിനിമാന്റെ ബുഷ് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഷോപ്പിന്ന് എല്ലാത്തിനും ചെയ്യാം, വലിയ പണിയില്ല. അത് അയച്ച് രണ്ടാമത് കേറ്റിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ രണ്ടാമത് എല്ലാം ഫിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ലെങ്ത് കൂടുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വലിയ അതും കൂടെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. ഓക്കെ.